നമുക്കപ്പോൾ ഈ വിശ്വ സംസ്കൃത ദിനത്തോടനുബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്. സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ? ഞാൻ 2 വർഷം പഠിച്ചു. ഞാൻ 1 വർഷം പോലും പഠിച്ചിട്ടുണ്ടല്ലോ. എങ്കിൽ പോലും നമുക്കറിയാം ഹിന്ദി, മലയാളം, തമിഴ്, നമ്മൾ കേൾക്കുന്ന ഭാഷകളും അങ്ങനെ ഓരോ ഭാഷയിലും അറിയാം. സംസ്കൃതത്തിൽ നിന്ന് കടം കൊണ്ട ഒരുപാട് വാക്കുകൾ നമ്മൾ ദിവസേന ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സംസ്കൃതവുമായി ചേർന്ന് നിൽക്കുന്ന ഭാഷ തന്നെയാണ് നമ്മുടെ ഭാരതത്തിലുള്ള മിക്ക ഭാഷകളും, മലയാളം പ്രത്യേകിച്ചും. അതുകൊണ്ടാണ് മലയാളം വർത്തമാനം പറയുമ്പോൾ തെലുങ്കിൽ നിന്ന് നിൽക്കുന്നവർ ചില ഭയങ്കരം ഒക്കെ അതേ വാക്ക് തന്നെ അവിടെ ഉണ്ടാവുന്നത്. അതെ. അപ്പൊ എന്തായാലും നമ്മുടെ അതിഥിയെ കുറിച്ച്, വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിച്ച ആദ്യത്തെ സംസ്കൃത ചിത്രം ഒരുക്കിയ യദു വിജയകൃഷ്ണനാണ് വിശ്വ സംസ്കൃത ദിനത്തിലെ നമ്മുടെ അതിഥി. ഇനി യദുവിനെ കുറിച്ച് പറഞ്ഞാൽ, യദു ജനൻ ടി വിയിൽ നിന്ന് താഴെ ഡെസ്കിൽ നിന്ന് ബ്യൂറോയിൽ നിന്ന് പലരും യദുവിന് ഹലോയും നമസ്തേയും ഒക്കെ പറയുന്നുണ്ട്. യദു ജനത്തിലെ ജനം തുടങ്ങിയ കാലത്തുള്ള നമ്മുടെ പ്രൊഡ്യൂസറാണ്. ഒട്ടനവധി കാമ്പുള്ള, വളരെ പ്രേക്ഷകർക്ക് പരിചിതമായ പ്രോഗ്രാമുകളുടെ പ്രൊഡ്യൂസറാണ്. അതിൽ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുക ഒരു പക്ഷേ ശങ്കര ദിഗ്വിജയമായിരിക്കും. അപ്പോൾ ജനൻ ടി വിയുടെ നഷ്ടം സംസ്കൃതത്തിൻ്റെയും സിനിമയുടെയും ഒക്കെ കലയുടെയും ലോകത്തിന് വലിയ നേട്ടമായി മാറുകയാണ്. യദു വിജയകൃഷ്ണൻ എന്നാണ് മുഴുവൻ പേര്. ആ വിജയകൃഷ്ണൻ ആരെന്നറിയോ? സംവിധായകൻ, നിരൂപകൻ, ചലച്ചിത്ര ചരിത്രകാരനുമായ സാക്ഷാൽ വിജയകൃഷ്ണന്റെ പുത്രനാണ് യദു. കണക്ഷൻ കിട്ടിയില്ല. ഈ ചലച്ചിത്ര പുസ്തക രചനയ്ക്ക് ഒട്ടനവധി, ഞാൻ എണ്ണം എടുത്തിട്ടില്ല, സംസ്ഥാന ദേശീയ അവാർഡുകൾ ഒരുപാട് നേടിയിട്ടുണ്ട്. അങ്ങനെ പ്രശസ്തനായ പിതാവിന്റെ പുത്രൻ പ്രശസ്തിയിലേക്ക് എത്തുകയാണ്. അതും യദുവിനോട് തന്നെ ചോദിക്കാം. ഏതായാലും ഈ 7-ാം നൂറ്റാണ്ടിലെ ബോധായനന്റെ നാടകത്തെ ആസ്പദമാക്കിയുള്ള ഹാസ്യ ചിത്രമാണ് ഭഗവത് ജുഗം. നിരവധി പുരസ്കാരങ്ങളും ഈ ചലച്ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ FAPF ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം പ്രൊഡ്യൂസേഴ്സിന്റെ 4 അവാർഡുകൾ, അതുപോലെ തന്നെ ഫിലിം ഫെസ്റ്റിവലുകളാണെങ്കിൽ ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവൽ, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഇവിടത്തെ തുടങ്ങിയ ഇടങ്ങളിൽ ഒഫീഷ്യൽ സെലക്ഷനായ സംസ്കൃത ചിത്രമാണ് ഭഗവത് ജുഗം. കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് അടക്കം ഒട്ടേറെ അവാർഡുകളും ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. യദു നമ്മോടൊപ്പം ചേരും, പക്ഷെ അതിനു മുമ്പായി ആ സിനിമയുടെ ട്രെയിലർ ഒന്ന് കാണാം. അത് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് പരിവ്രാജകേഷു കോപഃ പ്രാണാഹ ഏവ ശരീരമിദം പരിത്യജൻ. യദു കൃഷ്ണൻ, നമസ്തേ, സ്വാഗതം വിശ്വ സംസ്കൃത ദിനത്തിലെ നമ്മുടെ വിശിഷ്ട അതിഥി. യദു, ആദ്യം തന്നെ നമസ്കാരം. ആദ്യം തന്നെ, ഭഗവത ജുഗമാണോ ഭഗവത് ജുഗമാണോ, എങ്ങനെയാണ് ഇത് ഉച്ചരിക്കുക? ഭഗവത ജുഗം, അതായത് 2 വാക്കുകളുടെ ഒരു ജോയിന്റ് ചെയ്തിട്ടുള്ളതാണ്. ഭഗവാൻ എന്നുള്ളത് സന്യാസി, അജുഗം എന്നുള്ളത് കോർട്ടസ്, അതായത് ഈ കോർട്ടസ്ഥൻ എന്ന് പറയുമ്പം നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞ വേശ്യ എന്ന് പറയുന്നത്. അപ്പം സന്യാസിയും വേശ്യ, അങ്ങനെ 2 കോൺട്രാസ്റ്റിലുള്ള ഒരു കഥയാണ് ഈ ഭഗവത ജുഗം. യദുവും സംസ്കൃതവുമായിട്ടുള്ള ഈ ഒരു ബന്ധം, സൗഹൃദം തുടങ്ങുന്നത് എപ്പോഴാണ്? സ്കൂളിൽ നിന്ന് തുടങ്ങിയതാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പം എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞിട്ടോ, എന്റെ അച്ഛന്റെ അച്ഛൻ പിന്നീട് സന്യാസിയൊക്കെ ആയ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരുപാട് ആത്മീയ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ജനിച്ചപ്പോ തൊട്ട് എന്റെ വീട്ടിലെ ആ ലൈബ്രറിയിൽ കുറച്ച് സംസ്കൃത പുസ്തകങ്ങളും ആത്മീയ പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. അല്ലാതെ ഒരു ഫോർമൽ അക്കാഡമിക് എഡ്യൂക്കേഷൻ സംസ്കൃതത്തിൽ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല. അതല്ലാതെ ഈ സംസ്കൃത
തൊട്ടുള്ള ആ ഒരു എക്സ്പോഷർ കൊച്ചിനെ ഉണ്ടായിരുന്നു. അന്നത്തെ സംസ്കൃത സിനിമ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു 12-ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ ആദ്യത്തെ സംസ്കൃത സിനിമയായ ആദി ശങ്കരാചാര്യ 1989 ഇറങ്ങി, അത് എനിക്ക് കാണാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. അതിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സംസ്കൃതത്തില് സിനിമ എടുക്കണം. അത് വലിയ അത്ഭുതമാണല്ലേ, കാരണം അദ്ദേഹം അത് പഠിക്കാതെ അത് വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു എക്സ്പോഷർ കിട്ടിയത് കൊണ്ട് മാത്രം, പക്ഷെ അത് സിനിമ എടുക്കുന്ന അത്രക്കൊരു ആത്മവിശ്വാസം തന്നെ. വിജയകൃഷ്ണൻ സാറിന്റെ മകൻ സിനിമാ ലോകത്തേക്ക് കടന്നു വന്നില്ലെങ്കിലാണ് തീർച്ചയായിട്ടും, പക്ഷെ അത് സംസ്കൃത വഴിയിലേക്ക് പോയതാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി, കാര്യം ഇത് ഈ കൊമേഴ്ഷ്യലി നിർമ്മിച്ച ആദ്യത്തെ സംസ്കൃത ചിത്രം എന്ന് പറയുമ്പോഴും വളരെ റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ്. കാര്യം ഒരു ഒരു കൊമേഴ്ഷ്യലി ഒരു സൂപ്പർ ഹിറ്റ് ആവുക, അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് കുറെ ധാരാളം കാശുണ്ടായെന്നൊക്കെ ഒഴിച്ചിട്ട് അപ്പം ക്ലാസ് തന്നെ ഉദ്ദേശിച്ചിട്ട് ആ സ്വന്തം ഇഷ്ടം, അതല്ലെങ്കിൽ ആ ഭാഷയോടുള്ള ഇഷ്ടവും അതിനോടുള്ള എക്സ്പോഷറും കാരണം അപ്പോൾ ഈ സംസ്കൃതത്തിൽ തന്നെ സിനിമ എടുക്കാം എന്നുള്ള തീരുമാനം ഈ ആദ്യം മുതലുള്ള ഈ ബന്ധം തന്നെയാണോ ഇതിന് പ്രചോദനം അതല്ലെങ്കിൽ പ്രകോപനം? ആ അതൊരു കാര്യമുണ്ട്, കാരണം സംസ്കൃതത്തില് സിനിമ എടുക്കാൻ ആഗ്രഹം ഞാൻ പറഞ്ഞില്ലേ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ച് താഴെ വന്നപ്പോഴാണ് അത് അങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല, കാരണം അതില് ഫണ്ട് കിട്ടുന്നെങ്കിൽ അത് തിരിച്ചു പിടിക്കാനുള്ള പ്രയാസം ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സിനൊക്കെ അറിയാം. അപ്പൊ അതിനങ്ങനെ ആരും തയ്യാറാവാത്ത ഒരു സ്ഥിതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷെ എന്റെ ഒരു ഭാഗ്യം എന്ന് വെച്ചാല് എനിക്ക് ഇങ്ങോട്ട് ജനരാജൻ എന്നൊരു പ്രൊഡ്യൂസർ ഇങ്ങോട്ട് തന്നെ എന്റെ അടുത്ത് ആവശ്യപ്പെടുമായിരുന്നു സംസ്കൃതത്തില് നമുക്കൊരു ഫിലിം ചെയ്യാമെന്ന്. അപ്പം അദ്ദേഹം അവിടെ ഖത്തറിലെ ഒരു ബിസിനസ്മാനാണ്, അവിടെ സംസ്കൃത നാടകങ്ങളിലെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് എനിക്കും അദ്ദേഹം നമ്മള് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അങ്ങോട്ട് അന്വേഷിക്കാതെ തന്നെ ഇങ്ങോട്ട് ഒരു അവസരം വന്ന് പോലെ തോന്നി. അതും എന്റെ ആദ്യത്തെ ഒരു ഫിലിം, അതിന് മുമ്പ് ഡോക്യുമെന്ററീസ് എടുത്തിട്ടുണ്ട്, പക്ഷെ ആദ്യത്തെ ഒരു ഫീച്ചർ ഫിലിം സംസ്കൃതം തന്നെ ചെയ്യാൻ അങ്ങനെയാണ് അവസരം കിട്ടുന്നത്. പിന്നെ ഇതിന്റെ കമേഴ്ഷ്യൽ കാര്യം പറയാൻ ശേഷം അതുവരെ സംസ്കൃത ഫിലിംസ് ഇറങ്ങിയിട്ടുണ്ട്, അതെല്ലാം ഫിലോസഫിക്കൽ ആയിട്ടുള്ള കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഫിലിംസ് ആണ്. കൂടുതലും അവാർഡിനും ഫിലിം ഫെസ്റ്റിവൽസിനും ഉദ്ദേശിച്ച് എടുത്തതാണ്, കാരണം സംസ്കൃത ഫിലിം ആണല്ലോ, അതിന്റെ ഒരു കമേഴ്ഷ്യൽ വയബിലിറ്റി ഇല്ല. അപ്പം ഇത് എന്റർടൈനിങ് ആക്കണം എന്ന് ആദ്യം ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെ ആണ് ഞങ്ങളിങ്ങനെ അന്വേഷിച്ചത് പറ്റിയ കഥ ഏതുണ്ട് എന്ന് അന്വേഷിച്ച്. ഞാനിപ്പം എന്റെ അച്ഛനോട് കൺസൾട്ട് ചെയ്തപ്പോഴാണ് ഈ 7-ാം നൂറ്റാണ്ടിലെ ഈ ഒരു നാടകം ഈ ഭഗവത യുഗം എന്ന് പറയുന്നത്, അതിൽ ഫാന്റസി ഉണ്ട്, കോമഡി ഉണ്ട്, അതൊരു അക്കാലത്തെ ഒരു സറ്റയറാണ്. അപ്പം ഡയലോഗ്സിൽ മാത്രമല്ല വിഷ്വൽസിലും കൂടെ എല്ലാവർക്കും ഒരു എന്റർടൈനിങ് ആവുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു സ്റ്റോറിയാണെന്ന് മനസ്സിലായി. അങ്ങനെ അഡാപ്റ്റ് ചെയ്യുവാൻ. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു സംസ്കൃതത്തിൽ ഒരു സിനിമ എടുക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നാട്ടിൽ അത്ര ഒരുപാടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം നമ്മൾ നമ്മുടെ അഭിമാനത്തോടെയാണ് നമ്മൾ ഈ സംസ്കൃത ഭാഷ നമ്മൾ ലോകത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ അതൊരു വലിയ ഉത്തരവാദിത്വം കൂടിയായിരുന്നില്ലേ? അത് ഏറ്റെടുക്കുമ്പോൾ പാളിപ്പോകുമോ എന്നുള്ള സംശയമുണ്ടെങ്കിൽ ആരെയൊക്കെ അതിനുവേണ്ടി സമീപിച്ചിട്ടുണ്ട് ഇത് ഈ സിനിമ നല്ലതാക്കുന്നതിന് വേണ്ടി, ഇതിലെ ഭാഷയ്ക്ക് പ്രത്യേകിച്ചും? അത് ആക്ച്വലി ശരിയാണ്, കാരണം നമ്മൾ സാധാരണ ഒരു സിനിമ എടുക്കുന്നവരല്ലേ, സംസ്കൃതത്തില് സിനിമ എടുക്കുമ്പോഴത്തേക്ക് സംസ്കൃത പണ്ഡിതന്മാരെയും കൂടെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ നമ്മള് ഡയലോഗ്സ് ഓവറായിട്ട് സംസ്കൃതത്തിന്റെ ആ ഗ്രാമറും എല്ലാം നോക്കി നിന്നാല് സാധാരണ പ്രേക്ഷകർക്ക് അത് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യമേ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ കൂടുതൽ മലയാളത്തില് സാധാരണ ഹിന്ദിയിലും മലയാളത്തിലും കന്നഡയിലും എല്ലാം ഉപയോഗിച്ചു വരുന്ന വാക്കുകളുണ്ടല്ലോ, ഇപ്പൊ സമസ്യ അങ്ങനെ അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ല, അങ്ങനെയുള്ള വാക്കുകൾ കൂടുതൽ ഉപയോഗിച്ചാൽ ഇപ്പം സബ്ടൈറ്റിൽ ഇല്ലാത്ത തന്നെ ആളുകൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ തന്നെ ഫിലിം ഇറങ്ങിയപ്പോഴും പലരും പറഞ്ഞു സബ്ടൈറ്റിന്റെ ആവശ്യം വന്നില്ല, പലതും ഞങ്ങൾക്ക് മനസ്സിലായി എന്നാണ്. അപ്പൊ ഇതിന്റെ സംഭവം ഞാനൊരു സംസ്കൃത പണ്ഡിതനൊന്നുമല്ല, അപ്പൊ ഇതുകൊണ്ട് എന്തായാലും നമുക്ക് ഇതിന്റെ എക്സ്പേർട്സിന്റെ ആവശ്യം വന്നു. അപ്പം ഒന്ന് ജനം ടിവി തന്നെ വർക്ക് ചെയ്തിരുന്ന സംസ്കൃത വാർത്തയിൽ വർക്ക് ചെയ്തിരുന്ന അശ്വതി വിജയൻ പുള്ളിക്കാരിയെ ഞാൻ സ്ക്രിപ്റ്റിന് സമീപിച്ചു എന്റെ ഡയലോഗ്സ്. പിന്നെ ഈ നാടകത്തിനെ ഞാൻ അഡാപ്റ്റ് ചെയ്ത സിനിമാറ്റിക് രീതിയിൽ ഞാൻ മലയാളത്തിൽ ഡയലോഗ് കിട്ടി, അതിന്റെ സംസ്കൃത ഡയലോഗ്സ് എല്ലാം കറക്റ്റ് ആയിട്ട്. പിന്നെ ഇക്കാര്യത്തിൽ പിന്നെ ഒരുപാട് അവിടുത്തെ മെന്റേഴ്സുമായിട്ട് ഇത് കൺസൾട്ട് ചെയ്തിരുന്നു. അതിലൊരാള് മഹേഷ് ബാബു സാർ, ഇങ്ങനെ ഒരുപാട് പേരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് തന്നെയാണ് എന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി. നമ്മൾ ഒരുപാട് കഠിനം പിടിച്ചില്ല, ഇതിന്റെ ഗ്രാമറുകളും
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കാരണം ഇതൊരു ഫിലിമാണ് അൾട്ടിമേറ്റ്ലി. ഒരു സംസ്കൃത ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ട്യൂട്ടോറിയലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. ഈ ജനൻ ടിവിയിലെ അന്നത്തെ പ്രൊഡ്യൂസറും സംസ്കൃത വാർത്തയുടെ പ്രൊഡ്യൂസറും ഒക്കെ കൂടി സിനിമ നാടക രംഗത്തേക്ക് കടന്നു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ അശ്വതി വിജയന്റെ കാര്യം പറഞ്ഞല്ലോ, പിന്നെ ഏത് അശ്വതിയുടെ ഇപ്പൊ ഏറ്റവും പുതിയ വെഞ്ചർ ഇത് പറയുമ്പോൾ അതും നമ്മൾ അന്വേഷിക്കണമല്ലോ. അശ്വതി ഇപ്പോൾ എന്ത് ചെയ്യുന്നു? സിനിമയും നാടക സംവിധാനവും ഒക്കെ ആയിട്ടാണ് ഇപ്പൊ എന്തെങ്കിലും പ്രോജക്ട് സജീവമായിട്ടുണ്ടോ? അശ്വതി ചേച്ചി ഇപ്പം കോളേജില് അധ്യാപനം എന്നാണ് എനിക്ക് ഈ അറിവ്. അതിനുശേഷം നാടകരംഗങ്ങളിലുണ്ടായിരുന്നു. പിന്നെ ജനജീവിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ആക്ച്വലി, ഇതിന്റെ മ്യൂസിക് ഡയറക്ടറും ജനജീവിയുടെ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു വിഷ്ണു വി ദിവാകരൻ. അദ്ദേഹമാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ഷൻ. ഇതിലെ പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രണ്ട് പാട്ടുണ്ട്. അത്യാവശ്യം ഒരു അക്സെപ്റ്റൻസ് കിട്ടിയ പാട്ടാണ് സംസ്കൃതത്തിലെ. രണ്ടും ചെയ്തത് വിഷ്ണുചേട്ടൻ എന്ന് പറയുന്നത് ജനജീവിയുടെ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്ന ആളാണ്. അങ്ങനെ മൊത്തത്തിൽ ഇതിന്റെ പ്രൊഡ്യൂസർ കിരൺ ചേട്ടൻ ആണെങ്കിലും ജനജീവിയുടെ ഷെയർ ഹോൾഡേഴ്സിൽ ഒരാളാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കൂടി അവകാശപ്പെടാം, പറയാം. അതിലേക്ക് വരാം, മിണ്ടാതെ ഞാൻ മുഴുവൻ പറയട്ടെ. അല്ല, ഇനി എനിക്ക് അറിയത്തില്ല, ഇനി അതിന് വർക്ക് ചെയ്ത ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കറക്ഷൻ കാണുമല്ലോ. ഇപ്പൊ പറയും ഇതെല്ലാം നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ വർക്ക് ചെയ്ത് വരുമ്പോഴാണ് എല്ലാരും പറഞ്ഞാൽ ഞാനും ജനജീവിയുടെ അശ്വതി ചേച്ചി അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ചേട്ടൻ പിന്നെ അതിനുശേഷം ഖത്തറിലെ ഒരു FM-ലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഏതു ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും എഴുതി കാണിക്കേണ്ടത് ജനം ടിവി എന്നാണല്ലേ? ക്രിയേറ്റീവ് അറ്റംപ്റ്റ് ബൈ ജനം ടിവി ക്രിയേറ്റീവ് ഗ്രൂപ്പ്. എന്തായാലും വലിയ സന്തോഷം. കാര്യം എനിക്കും അറിയാത്ത കാര്യങ്ങളാണ്, ഇത്രയും പേർ ഇത്രയും ജനം ടിവിക്കാർ ഇതുമായിട്ട് ഈ ഒറ്റ പ്രോജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ആ ഒരു ക്രീം ടീമാണ്. യദു ഒരു നിമിഷം യദു തുടരണം, ഒരു പാട്ടൊന്ന് കേൾക്കാം നമുക്ക്. ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചതേ ഉള്ളൂ അല്ലേ ഈ പാട്ടിനെ കുറിച്ച്? യദു സാധാരണ വിവാഹ ആൽബം ചെയ്യുമ്പോൾ അതിൽ പുതിയ സിനിമയിലെ അല്ലെങ്കിൽ ഏറ്റവും പുതിയ സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ അല്ലെങ്കിൽ അന്നത്തെ ട്രെൻഡിങ് പാട്ട് ഇത് തന്നെയായിരുന്നു യദു കൃഷ്ണന്റെ. അടുത്ത കാലത്ത് യദുവിന്റെ വിവാഹം കഴിഞ്ഞത്, യദുവിന്റെ വിവാഹ ആൽബത്തിലെ പശ്ചാത്തല സംഗീതം ഇത് തന്നെയായിരുന്നില്ലേ? ഇതിന്റെ വീഡിയോ എഡിറ്റ് ചെയ്തത് എന്റെ വെഡിങ്ങിന്റെ റിസപ്ഷന്റെ എഡിറ്റ് ചെയ്തതും എന്റെ ഫ്രണ്ട് അനൂപാണ്. പുള്ളിക്കാരി ജനജീവിയിൽ ഒരു എഡിറ്റർ ആയിരുന്നു. അപ്പൊ പുള്ളി എഡിറ്റർ പറഞ്ഞ സാധാരണ എല്ലാരും എഡിറ്റ് ചെയ്ത് കൊടുക്കാതെ എന്തെങ്കിലും പ്രത്യേക പാട്ടുകളും എന്തൊക്കെ സജസ്റ്റ് ചെയ്യാമുണ്ടെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതിങ്ങനെ തപ്പുവാണ്, ഒരു ദിവസം ഒത്തൊരു നിർത്തി എന്തെങ്കിലും ഫ്രഷ് ആയിട്ട് ഇതും കേൾക്കാത്ത ക്ലിഷ്യ സാധനങ്ങളല്ലാത്ത എന്തെങ്കിലും ഒരു മ്യൂസിക് സജസ്റ്റ് ചെയ്യാന്ന് വെച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് ചോദിച്ചത് ഞാൻ എന്തിനാ വല്ലവരുടെയും പാട്ടുണ്ട്, എന്റെ സ്വന്തം ഫിലിമില് തന്നെ പാട്ടുണ്ടല്ലോ, അതും സംസ്കൃതത്തില്. അപ്പം അതും ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ് ആണ് അത്. അതും ഈ പന്ത്ര പ്രാചീന ഒരു ഗ്രന്ഥം മഹേന്ദ്ര വിക്രമവർമ്മന്റെ
ഒരു വരികളാണ് കേട്ടത്. ഞങ്ങൾ ഇക്കാലത്ത് എഴുതി എല്ലാവരും പണ്ടത്തെ ഭൂമിനോട്ടുള്ള ഒരു വരികളാണ്. അപ്പം അതിനെ ചെയ്ത നമ്മുടെ ഫിലിമിന് വേണ്ടി ചെയ്ത സോങ്സ് ആണ്. സോങ്ങിന്റെ വിഷ്വൽസ് ഫിലിമിലുണ്ട്. അപ്പൊ ഇത് കൊടുത്തു. അങ്ങനെയാണ് ഈ നമ്മുടെ വെഡിങ് റിസപ്ഷന്റെ ആ ഒരു വീഡിയോയിലും ഈ സംസ്കൃത ഗാനം തന്നെ വരുന്നത്. വളരെയധികം സന്തോഷം. ഒരു പക്ഷേ പുത്തൻ പുലരി തുടങ്ങിയ ശേഷം ഏറ്റവും പോസിറ്റീവായി സന്തോഷത്തോടു കൂടി, പോസിറ്റീവ് ആയിരുന്നില്ല എന്നാൽ, പക്ഷെ ഇന്ന് കിട്ടുന്ന ഒരു ഊർജം, ഒരു അഭിമാനം ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ ആളെ നമ്മുടെ തന്നെ അതിഥിയായി വിളിച്ച് ഈ അഭിമുഖം നടത്തുക എന്നൊക്കെയുള്ളത്. എന്നാ ഞാൻ വളരെ ഇതോടുകൂടി ഒരു സത്യം പറയട്ടെ, ഞങ്ങൾ നാട്ടുകാരാണ്. യദുവിൻ്റെ അച്ഛനെയും അമ്മയും എനിക്കറിയാം എന്നുള്ളത് ഇപ്പോൾ ഇത്രയും സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാനത് ഓർക്കുന്നത്. എന്നെ അറിയില്ലെങ്കിൽ അമ്മയോട് ചോദിച്ചാൽ മതി. അപ്പോ യദു, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി, കാരണം സമയവും ഇങ്ങനെ അതിക്രമിക്കുന്നു. ഇനി ഈ പുതിയ പ്രോജക്ടുകൾ എന്താണ്? അതിനുശേഷം സംസ്കൃതത്തെ കുറിച്ച് കൂടി ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പോ എന്തിന്റെ പണിപ്പുരയിലാണ് യദു? സാഹിത്യമുണ്ട്. എന്റെ ഒരു ബുക്ക് ദ സ്റ്റോറി ഓഫ് അയോധ്യ എന്ന നോവൽ ഇപ്പൊ മാർക്കറ്റിലുണ്ട്. ഇനി അടുത്ത നോവൽ ഉടനെ, അടുത്ത നോവല് വൈസ് എന്ന് പറഞ്ഞൊരു പുറം നോവൽ ഇപ്പൊ ഉടനെ ഒരു രണ്ടു മൂന്ന് മാസത്തിനകം അത് റിലീസാവും. ഇനി അടുത്തൊരു ഫിലിമിന്റെയും ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പീസ് വരുന്നു. ഒരു കാര്യം കൂടി, സംസ്കൃതത്തെ കുറിച്ച് നമ്മൾ അഭിമാനത്തോടെ പറയുന്നു, സംസ്കൃത ഭാഷ പ്രചരിപ്പിക്കണം എന്ന് പറയുന്നു, അതുപോലെ തന്നെ വിശ്വ സംസ്കൃത ദിനമായി ഒരു ദിവസം തന്നെ മാറ്റിവെക്കുന്നു. ജന ടി വി നിർബന്ധമായും വളരെ കൃത്യം, വളരെ റിലീജിയസ് ആയിട്ട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ സംസ്കൃത വാർത്ത സംപ്രേഷണം ചെയ്യുന്നു. പക്ഷേ ഈ പുതിയ തലമുറയുണ്ടല്ലോ, ഈ സൂപ്പർ ഫാസ്റ്റ് വേഗത്തിൽ ഓടുന്ന പുതിയ തലമുറ, അതായത് സ്കൂളിൽ ചേർക്കുമ്പോൾ ഒന്നുകിൽ സിവിൽ സർവീസ് ട്രെയിനിങ് അടക്കമുള്ള ഒരു പാക്കേജ് കൊടുക്കുന്നു, അതല്ല എന്നുണ്ടെങ്കിൽ മെഡിസിൻ എഞ്ചിനീയറിംഗ്, അതല്ലെങ്കിൽ ഇപ്പോൾ വന്ന് AI രൂപത്തിലേക്ക് ഓടുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് യുവതരയാവട്ടെ നല്ലൊരു ശതമാനം ഇൻസ്റ്റയുടെ ലോകത്താണ്. അപ്പം ഈ ഇൻസ്റ്റാ ജനറേഷന് മുന്നിൽ, ഈ ഇൻസ്റ്റാ ലോകത്ത്, ഇൻസ്റ്റൻ്റ് ടാർഗറ്റുകളുടെ ലോകത്ത്, ഈ സംസ്കൃതത്തെ കാര്യം അതിൻ്റെ ഒരു കരുത്ത് ഒന്ന് അറിയിക്കാൻ, അതല്ലെങ്കിൽ അതിലേക്ക് പുതിയ തലമുറയെ ആകർഷിക്കാൻ എന്തെങ്കിലും പറയാനുണ്ട്? ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇത് ഈ രണ്ട് വർഷം കൊണ്ട് പഠനം അവസാനിപ്പിച്ചതിൽ പോലും നിർബന്ധം എന്ന് നിർത്തിയോ, 10-ാം ക്ലാസ് ആയപ്പോൾ ഞാനും നിർത്തി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത് പുതിയ തലമുറ ഇത് ഒരു വിഭാഗത്തെ എങ്കിലും നോക്കൂ, ഇതിനെല്ലാം ജെനുവിൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് വേണം, തല്ലി പഠിപ്പിക്കണം, പക്ഷെ എന്തെങ്കിലും ഒരു സജഷൻ പറയാനുണ്ടോ കുട്ടികളോട്, പ്രേക്ഷകരോട്? ഏതു ഇതിപ്പോ നമ്മള് കരുതുന്നതെന്ന് വെച്ചാൽ സംസ്കൃതത്തിന്റെ ഒരു സർവൈവലിന് വേണ്ടി സംസ്കൃതത്തിന് നമ്മൾ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ കരുതേണ്ട, നമുക്ക് സംസ്കൃതത്തിന് ആവശ്യമുണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ, നമ്മുടെ ഭാരതം പോലെ രാജ്യത്തിൽ ഇത്രയും ഭാഷകളുണ്ട്. ഇവിടെ അറിയാലോ ഒരു പ്രാദേശികവാദം അങ്ങനെയൊക്കെ ഉള്ള പലരും ഇങ്ങനെ പല രീതിയിൽ ഇരിക്കുകയാണ്. ഇവിടെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് സംസ്കൃതം തന്നെയാണ്. മലയാളത്തിലും കന്നഡ ഹിന്ദി എവിടെ ചെന്നാലും അവിടെ സംസ്കൃതത്തിന്റെ വാക്കുകളാണ്. എവിടെ ചെന്നാലും നമ്മളിപ്പോ ഒരു മലയാളി മധ്യപ്രദേശിൽ ചെന്നാലും അവിടെ ശീതൾ ജൽ എന്ന് എഴുതിയിരുന്ന കൂടുതൽ കണക്ട് ചെയ്യാം. പക്ഷെ ഹിന്ദി അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് തണ്ടാമാരി എന്ന് എഴുതിയാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്ന്. അപ്പൊ സംസ്കൃതത്തിലെ വാക്കുകൾ, പ്രയോഗങ്ങൾ കൂടുതലായിട്ട് പ്രചരിപ്പിച്ചാൽ ഒരാൾക്ക് ഇന്ത്യയിൽ എവിടെ, ഭാരതത്തിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. അപ്പം സംസ്കൃതം ഒരു ഭാഷ, ഒരു ഗ്രാമറൊക്കെ വെച്ച് ഒരു ആ ഒരു രീതിയിൽ, ഒരു അക്കാഡമിക് തരത്തിലല്ലാതെ ഇങ്ങനെ നമുക്ക് ഭാരതത്തിന്റെ ഒരു സിറ്റിസൺ എന്ന നിലയിൽ നമ്മളെല്ലാവരെയും ഏകോപിപ്പിക്കാൻ പറ്റുന്ന ഒരു ഒരു ടൂളായിട്ട് ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞ ന്യൂജന് മനസ്സിലാവുന്ന രീതിയിൽ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ്, ആനിമേഷൻ, കുട്ടികളൊക്കെ ഞാനൊക്കെ കൊച്ചിട്ട് ഇംഗ്ലീഷ് കറക്റ്റായിട്ട് പഠിച്ച കാർട്ടൂണൊക്കെ അവർക്ക് കണ്ടിട്ടാണ്. അതുപോലെ കുട്ടിയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ആദ്യമേ വലിയ ഭാഗവതോ അതോ ഒക്കെ എടുത്തു കൊടുത്താല് അത്ര ഇൻട്രസ്റ്റ് ആവില്ല. ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഗതികളിലെ കോമിക് ബുക്സ് ഇറങ്ങുന്നുണ്ട് ഇപ്പൊ സംസ്കൃതത്തിൽ, ഞാൻ കണ്ടിരുന്നു റീസാൻസ്ക്രിറ്റ്. അങ്ങനെ ഒരു അങ്ങനെ ഉള്ള ഒരു അപ്രോച്ച് ചെയ്താല് സംസ്കൃതം എന്നുള്ള ഭാഷയെ പിന്നെ റിവൈവ് ചെയ്യുന്ന ആളല്ല, സംസ്കൃതത്തിനെ ഉപയോഗിച്ച് നമുക്ക് ഈ രാജ്യത്തില് ഒരു ഇന്റഗ്രേഷൻ, ആ ഒരു ഏകോപനത്തിന് ഒരുപാട് സഹായം. വളരെയധികം നന്ദി യദു. യദു പറഞ്ഞതിൽ ഏറ്റവും പിന്നെ ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ്, സംസ്കൃതത്തിന് നമ്മൾ എന്തോ സൗജന്യം ചെയ്തു കൊടുക്കുന്നു, സംസ്കൃതത്തെ സഹായിക്കാൻ നമ്മുടെ ഒരു വലിയ
ഒരു വിശാല മനസ്കരായി നമ്മൾ സംസ്കൃതത്തെ സഹായിക്കാൻ, സംസ്കൃതത്തിന്റെ ആവശ്യം അല്ല, നമുക്കാണ് സംസ്കൃതം വേണ്ടത്, നമുക്ക് ഭാരതത്തിന് ഭാരതീയർക്ക് അതിന്റെ കരുത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാതെ ഇത് ഏതു വളരെ സോഫ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. അതായത് തമിഴ്നാട്ടിൽ ചെന്നിറങ്ങിയാൽ ഹിന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കറുത്ത പെയിന്റ് അടിക്കും, മറ്റൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മറ്റൊരു ഭാഷയ്ക്കെതിരെ ഭാഷയുടെയും ദേശത്തിന്റെയും ഒക്കെ പേരിലുള്ള ഈ അനാവശ്യ തമിഴടി യാഥാർത്ഥ്യം തിരിച്ചറിയുക. ആ ഏറ്റവും വലിയ ഉദാഹരണം മുന്നേ നിൽക്കുകയല്ലേ, ആ പൊട്ടി ഒലിച്ചു പോയവരിൽ എത്ര പേർ എന്ത് ഭാഷ, എന്ത് ജാതി, എന്ത് മതം, എവിടെ പോയി. എന്തായാലും ഏതു വളരെയധികം സന്തോഷം, കാര്യം പുത്തൻപുലരിയിൽ ധാരാളം അതിഥികൾ വരാറുണ്ട്. പക്ഷേ ഇന്നത്തെ അതിഥി നൽകുന്ന ഒരു സന്തോഷം, ഊർജം, അഭിമാനം. അപ്പോൾ എല്ലാവിധ ആശംസകളും, വീണ്ടും വീണ്ടും അതിഥിയായി വരാനുള്ള പ്രോജക്ടുകളുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ജനൻ ടി വിയിലെ എല്ലാ പഴയ സഹപ്രവർത്തകരുടെ പേരിലും പുതിയ ടീം ജനത്തിന്റെ പേരിലും പ്രേക്ഷകരുടെ പേരിലും ആശംസ. നമസ്തേ.